നമ്മുടെയൊക്കെ ഉണ്ടല്ലോ വീട്ടിൽ ഇപ്പം ഒരു അതിഥി വരികയാണെങ്കിൽ ഭയങ്കര സന്തോഷമായിരിക്കില്ലേ, കാരണം അന്ന് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ നമ്മുടെ വീട്ടിലുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവർക്കും ഹൈ ഹൈ ഒരാൾ വരുന്നുണ്ടെന്നുള്ളത് ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാർ സിംഗർ ഫാമിലിയിലും ഓരോ തവണയും ഓരോ ഗസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് അല്ലേ. അപ്പം ഇന്ന് ഒരാളെ നമുക്ക് വിളിച്ചാലോ, ഇദ്ദേഹം ഇന്നിവിടെ വരുമ്പോൾ കുറച്ചധികം സന്തോഷമുണ്ട്. എന്താണെന്നറിയോ, സ്റ്റാർ സിംഗർ സീസൺ 2 ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു ഇദ്ദേഹം. The hit maker Ranjin Raj. 2007 സ്റ്റാർ സിംഗർ സീസൺ 2 മലയാള സംഗീതത്തിന് നൽകിയ അനുഗ്രഹീത കലാകാരൻ രഞ്ജിൻ രാജ്. ഗായകൻ, സംഗീത സംവിധായകൻ എന്നീ നിലകളിൽ രഞ്ജിൻ പ്രശസ്തിയുടെ പടവുകൾ കയറുമ്പോൾ സ്റ്റാർ സിംഗറിന് ഇത് അഭിമാന നിമിഷം. 2018 ജോസഫ് എന്ന തന്റെ ആദ്യ ചിത്രത്തിലൂടെ തന്നെ മലയാള സംഗീത ശാഖയിൽ സിംഹാസനമുറപ്പിച്ചു രഞ്ജിൻ. പൂമുത്തോളെ എന്ന ഗാനം മലയാള സിനിമാ സംഗീതത്തിന്റെയും രഞ്ജിന്റെയും എക്കാലത്തെയും ഹിറ്റുകളിലൊന്നായി മാറി. നിത്യഹരിത നായകൻ, കാവൽ, പത്താം വളവ്, ഷെഫീഖിന്റെ സന്തോഷം, മാളികപ്പുറം തുടങ്ങി നിരവധി ചിത്രങ്ങൾക്ക് സംഗീതവും പശ്ചാത്തല സംഗീതവും ഒരുക്കി രഞ്ജിൻ ജനഹൃദയങ്ങളിൽ ഇടം പിടിച്ചു. നമ്മുടെ കുടുംബത്തിലെ ഒരംഗം വീണ്ടും സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എത്തുമ്പോൾ ഹർഷാരവങ്ങളോടെ സ്വാഗതം ചെയ്യാം രഞ്ജിൻ രാജിനെ. എനിക്ക് അവിടെ നിൽക്കുമ്പോഴും ടെൻഷൻ തന്നെ, പാടാൻ പോയി ഓർമ്മ തന്നെയുള്ളു. പണ്ട് സ്റ്റേജിൽ പാടിയ ആ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? കാരണം ഇത് അതേ ഒരു സ്റ്റേജാണ്, ചിത്ര ചേച്ചി ഇത് എവിടെ ഇരിക്കുന്നുണ്ട്. അനുഭവം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സോങ് പാടി കുളമാക്കി ഏറ്റവും കുറവ് മാർക്കും വാങ്ങിച്ച് തുടക്കം കുറിച്ചൊരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് തോന്നുന്നു 50 ആദ്യം കിട്ടിയത് എങ്കെയും എപ്പോഴും എന്ന് പറഞ്ഞ സോങ് ആയിരുന്നു. അതെനിക്ക് അത്ര പെർഫോം ചെയ്യാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഞാൻ പെർഫോമർ ആയിരുന്നില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ പാട്ടിലും അത് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ തുടക്കം കുറിച്ചു, പിന്നെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതേ റൗണ്ടിൽ തന്നെ മെലഡി വന്നപ്പോൾ അതൊന്ന് കസറി ഏറ്റവും ഹയസ്റ്റ് മാർക്സ് വാങ്ങിച്ചു. അങ്ങനെയാണ് ഞാൻ കണ്ടിന്യൂ ചെയ്തത്. അങ്ങനെ ഇന്നത്തെ എന്താ പറയാ, ഹിറ്റ് മേക്കർ ആയിട്ടുള്ള ഒരു മ്യൂസിക് ഡയറക്ടർ ആയി മാറിയിരിക്കുകയാണ്. ഭയങ്കര സന്തോഷമുണ്ട്, കാരണം സ്റ്റാർ സിംഗർ ഫാമിലിയിൽ നിന്നാണ് ഒരു തുടക്കം എന്നൊക്കെ അറിയുമ്പോൾ എന്താ പറയാ, എനിക്ക് അഭിമാന നിമിഷമാണ്. എന്താ പറയണ്ട ഈ വേദിയെ കുറിച്ച്, കാരണം പ്രത്യേകിച്ചല്ല ചേച്ചി, അതൊരു വല്ലാത്ത അനുഭവമാണ് എനിക്ക്. ഇപ്പൊ വിധിച്ചേട്ടൻ മാത്രമേ പാടാത്തേ ഉള്ളൂ എന്റെ പാട്ട്, അടുത്തന്നെ നമ്മൾ പാടുന്നുണ്ട്. തീർച്ചയായും എനിക്ക് രഞ്ജിൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാട്ടാ തന്നിട്ടുള്ളത്, എന്റെ ഒരു സ്റ്റേറ്റ് അവാർഡ് രഞ്ജിന്റെ പാട്ടിനാണ്. അപ്പൊ അതുകൊണ്ട് പാൽനിലാവിൻ കാണിക്കാണേല് ചേച്ചി അതുപോലെ കാവലില് കാർമേഘം മൂടുന്നു എന്ന് പറഞ്ഞ സോങ് പാടി. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം സ്റ്റാർ സിംഗർ ഇറ്റ്സ് ആൻ ഇമോഷൻ, അത് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എൻ്റെ ജീവിതം തുടക്കം കുറിച്ചത് ഇവിടുന്നാണ്. ഞാനിപ്പോൾ 20 കഴിഞ്ഞു, എന്നാലും സ്റ്റാർ സിംഗറിലെ രഞ്ജിൻ രാജ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും ആ പേര് അവിടെയുണ്ട്. അപ്പോൾ അത്രയും സ്ട്രോങ് ആണ് സ്റ്റാർ സിംഗർ എന്നുള്ള ആ ഒരു ലേബൽ. അപ്പോൾ ഞങ്ങൾ പൂമുത്തോളെ കേൾക്കാൻ വെയിറ്റ് ചെയ്യാനേ പറഞ്ഞേക്കാം. എനിക്ക് ചേച്ചിയുടെ ഞാൻ എന്റെ കമ്പോസിഷനിൽ ചേച്ചി പാടിയ പാട്ട് എന്തായാലും വേണം, ചേച്ചി ഒന്ന് ഓർത്ത് വെച്ചോളൂ. ഐശ്വര്യമായിട്ട് എന്തായിരുന്നാലും സ്റ്റാർ സിംഗറിലൂടെ വന്ന ആള് ആ ഒരു ഓർമ്മയൊക്കെ ഇപ്പോഴും രഞ്ജിനുണ്ട്. അങ്ങനെയാണെങ്കിൽ പൂമുത്തോളെ പാടി നമുക്ക് ഇങ്ങോട്ട് ഓർമ്മയിൽ തുടങ്ങിയ വെള്ളി ഉറപ്പാണ്, ഓർമ്മിപ്പിക്കല്ലേ പൊന്നേ. എങ്ങനെ നമുക്ക് പാടി തുടങ്ങിയാലോ? ആഴത്തിരമാല പോലെ കാത്തു നിന്നേൽക്കാം.
മടിയിൽ പുതുമലരായി വാവാ പൂമുത്തോളെ നീയെരിഞ്ഞ ഒഴിയിൽ ഞാൻ മഴയായി പെയ്തടി പാരിരാരം ഇടറല്ലെ മണിമുത്തേ കൺമണി. Thank you. അടിപൊളി.